സമീർ ഇപ്പോൾ സമീർ നിൽക്കുന്നത് സ്റ്റേഡിയത്തിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സ്റ്റേഡിയം നിറഞ്ഞ് കവിയാനായി. എല്ലാ കളികളും, കേരളത്തിന്റെ എല്ലാ കളികളും കണ്ട ഒരാൾ കൂടിയാണ് സമീർ. എന്തൊക്കെയാണ് സമീറിന്റെ പ്രതീക്ഷകൾ? എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് നമ്മുടെ ടീം ഇറങ്ങുന്നത് എന്ന്? ജിന, കേരളത്തെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇറങ്ങുന്നത്. ഒന്ന്, ഹോം ഗ്രൗണ്ടാണ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ തിങ്ങി നിറഞ്ഞാൽ കാണികൾ നൽകുന്ന പ്രചോദനം വലുതാണ്. ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ മത്സരങ്ങളും തങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് ക്യാപ്റ്റൻ ജിജു ജോസഫ്, പരിശീലകൻ ബിനോ ജോർജ് ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിൽ ഉപരി ഇന്നും കാണികൾ ഉണ്ടാകും, നിറഞ്ഞ പിന്തുണ നൽകും, കേരള ടീം വിജയിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഏവർക്കുമുള്ളത്. അതോടൊപ്പം തന്നെ ഫൈനൽ റൗണ്ട് മത്സരങ്ങളിൽ പശ്ചിമ ബംഗാളിനെ കീഴടക്കിയതിൻ്റെ ആത്മവിശ്വാസവും കേരളത്തിനുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വലിയ ആവേശത്തിൽ തന്നെയാണ്, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളക്കര ഒന്നാകെ കേരളത്തിൻ്റെ വിജയം. 75-ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്ന് ഇവിടെ നിന്ന് കേരള ടീം ഉയർത്തും എന്നുള്ള വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഏവരുമുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രതിരോധ നിരയിലെ കരുത്തനായ താരം, മലപ്പുറത്തുകാരൻ കൂടിയാണ് മഷൂർ ഷെരീഫ്. എങ്ങനെയാണ് മത്സരങ്ങളെയൊക്കെ കാണുന്നത്? ഇനിയിപ്പോൾ സ്വന്തം നാട്ടിലെ ഈ ഒരു ഫൈനലിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നല്ലൊരു ഫൈനലാവാനാണ് ഏറെ കൂടുതൽ സാധ്യത. കാരണം നല്ല ഗ്രൗണ്ടും നല്ല കാണികളും എല്ലാവിധ ഗ്രൗണ്ട് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും മലപ്പുറത്തിൻ്റെ മണ്ണിലുണ്ടാവും. ഞാനും എൻ്റെ കൂട്ടുകാരും എൻ്റെ നാടും എല്ലാവരും ഈ ഫൈനലിന് കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഈദാണ്. എന്നാലും മലപ്പുറത്തിൻ്റെ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചെറിയ കുട്ടിയും വലിയവരും മുതിർന്നവരും എല്ലാവരും ഈ ഫുട്ബോളിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. മലപ്പുറത്ത് ഇന്ന് തീർച്ചയായും നല്ലൊരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാം. ബിനോ കോച്ച് നല്ലൊരു മികച്ചൊരു കോച്ചാണ്. ഇന്ത്യയിലെ നല്ല കോച്ചുമാരിൽ ഏറ്റവും എടുത്ത് പറയാൻ പറ്റിയ എക്സ്പീരിയൻസ് കോച്ചാണ്. തീർച്ചയായും നമുക്കൊരു വിജയ സാധ്യത ഏറെ കൂടുതൽ കാണുന്നു. പശ്ചിമ ബംഗാള് ഇതിനോടകം 45 തവണ ഫൈനൽ കളിച്ചു, 32 തവണ അവർ കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ കരുത്തരായ ടീമാണ്. അപ്പോൾ അവരെ എങ്ങനെയാണ് വിലയിരുത്താനാവുന്നത്? അവർ നല്ലൊരു ടീമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതിൻ്റേതായ പ്രാക്ടീസും കാര്യങ്ങളും എന്തായാലും നമ്മുടെ ടീം നല്ല ശക്തിയോടുകൂടി ഇപ്പം ചെയ്തിട്ടുണ്ടാവും. എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് കോച്ചിൻ്റെ കാര്യത്തിലും. നമ്മുടെ മധ്യനിര ജിജു ജോസഫ്, ടുട്ടു, അർജുന്, റാഷി, അവരെല്ലാം വളരെ എക്സ്പീരിയൻസ് പ്ലെയേഴ്സാണ്. ഓൾറെഡി ഐ ലീഗിലും എല്ലാവിധ മാച്ചുകളിലും പ്രൂവ് ചെയ്ത പ്ലെയേഴ്സാണ്. അവർക്ക് തീർച്ചയായിട്ടും ഈ ടീമിനെ നല്ലൊരു ഉയർച്ചയിൽ എത്തിക്കാൻ കഴിയും. അവരെ സപ്പോർട്ട് എന്തായാലും ഈ ടീമിന് മുഖ്യൊരു ഘടകമാണ്. അതിൻ്റെ ഉപരി കോച്ചും അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ ടീം പലപ്പോഴും പിറകിൽ പോകുന്നത് പ്രതിരോധത്തിലാണ്. ഒരു പ്രതിരോധ നിര താരം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കേരള ടീമിൻ്റെ പ്രതിരോധത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഞാൻ കണ്ട മാച്ചുകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ടീം കളിക്കുന്നത് അറ്റാക്കിംഗ് ഫുട്ബോളാണ്. അറ്റാക്കിംഗ് ഫുട്ബോളിൽ ഗോള് കൺസിഡർ ചെയ്യാന്നുള്ളത് ചാൻസ് കൂടുതലാണ്. പക്ഷേ കോച്ച് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളൊരു ഗോള് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ടീം അറ്റാക്ക് ചെയ്യും, ചാൻസ് ക്രിയേറ്റ് ചെയ്യും. ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ പുതിയതായി വന്നൊരു പ്ലെയർ ജസിൻ നല്ല പെർഫോമൻസാണ്. യങ് പ്ലെയറാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആ പ്ലെയറിന് കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസിലാണ് എല്ലാ പ്ലെയേഴ്സും. അവൻ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് അവനെ എടുത്ത് കാണിക്കുന്നു. ഇനിയിപ്പോൾ ഡിഫെൻസിലാണെങ്കിലും മധ്യനിരയിലാണെങ്കിലും എല്ലാം നല്ല പ്ലെയേഴ്സാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഉണ്ടാവും. മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് ബംഗാൾ കപ്പ് കൊണ്ടുപോകില്ല, അത് കേരളം തന്നെ ഉയർത്തുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ താരം മഷൂർ ഷെരീഫ് പങ്കുവെക്കുന്നത്. എന്തായാലും ആവേശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. നമുക്കറിയാം ഇത് 16-ാം തവണയാണ് കേരളം ഫൈനൽ 15-ാം തവണയാണ് കേരളം ഫൈനലിന് ഇറങ്ങുന്നത്. അതിൽ 6 തവണ കേരളം കിരീടം നേടി, 8 തവണ റണ്ണേഴ്സ് അപ്പ് ആവുകയും ചെയ്തു. മറുപക്ഷത്ത് ഉള്ളത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ഏറ്റവും കരുത്തരായ ടീം തന്നെയാണ്, അതിൽ സംശയമില്ല. 45 തവണ ഇതിനോടകം അവർ ഫൈനൽ മത്സരത്തിൽ ഇറങ്ങുകയും 32 തവണ കപ്പടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയോടു കൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം നല്ല സുന്ദരമായ മത്സരത്തിനും. ഒപ്പം തന്നെ വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നു ഏവരും. മഷൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല ടീമാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ രാത്രി 9:30-ഓടുകൂടെ നമുക്ക് ആവേശത്തിലേക്ക്, ആഘോഷത്തിലേക്ക് നീങ്ങാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ജീന എനിക്ക് പങ്കുവെക്കാനുള്ളത്.